ഹായ് ഹലോ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ചുറ്റുപാടും ഒക്കെ നിരീക്ഷിച്ച് പരിസരം നടത്തമൊക്കെ നടത്തി കൂടുതൽ ജീവികളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ എല്ലാവരും മെടുക്കറായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പാറക്കൂട്ടങ്ങളിലും ജലത്തിലും മണ്ണിലും മരത്തിലും ഒക്കെ ജീവികൾ വസിക്കുന്നുണ്ടെന്നും അവിടെ വസിക്കാൻ അവർക്ക് പ്രത്യേക അഡാപ്റ്റേഷൻസ് ഉണ്ടെന്നും നമ്മൾ പഠിച്ചു അല്ലേ എന്നാൽ ഈ ശാരീരിക പ്രത്യേകതകൾ മാത്രം മതി അവർക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ജീവികൾക്ക് ഈ വാസസ്ഥലത്ത് ജീവിക്കാൻ വേറെ എന്തൊക്കെ പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉദാഹരണത്തിന് നമ്മുടെ മത്സ്യത്തിന്റെ കാര്യം എടുത്തു നോക്കിയേ മത്സ്യത്തിന് ഒരുപാട് ശാരീരിക പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു പക്ഷെ മത്സ്യം എവിടെ ജീവിക്കുന്നത് ജലത്തിൽ അല്ലേ അപ്പോൾ ജലം വേണം എല്ലാ ജീവികൾക്കും ജീവിക്കാൻ വെള്ളം വേണം ഈ ജലത്തിലല്ലാതെ മറ്റെവിടെയൊക്കെ ജീവികൾ ജീവിക്കുന്നുണ്ട് ആ മണ്ണിലും മരത്തിലും ഒക്കെ മരം എവിടെയാണ് നിൽക്കുന്നത് മണ്ണിലും അപ്പോ മരത്തിലും മണ്ണിലും ഒക്കെ ആയിട്ട് ധാരാളം ജീവികളുണ്ട് അപ്പൊ എല്ലാത്തിനും മണ്ണ് ആവശ്യമാണ് അപ്പൊ ജലം വേണം മണ്ണ് വേണം ഇനി ഇവയൊക്കെ എങ്ങനെ ശ്വസിക്കുന്നത് ജലത്തിലായാലും ശരി മണ്ണിലായാലും ശരി സസ്യങ്ങളായാലും ശരി ജന്തുക്കളായാലും ശരി ഇവയ്ക്കെല്ലാം ശ്വസിക്കാൻ എന്ത് വേണം ആ വായു വേണം അല്ലേ പിന്നെയോ ഈ സസ്യങ്ങളൊക്കെ എങ്ങനെ വളരുന്നത് എങ്ങനെ വളരുന്നത് വളരാൻ എന്ത് വേണം ആ എന്ത് വേണം സൂര്യപ്രകാശം വേണം അപ്പൊ എല്ലാ ജീവികൾക്കും ജീവിക്കാൻ എന്തൊക്കെ വേണം ജലം വേണം മണ്ണ് വേണം വായു വേണം സൂര്യപ്രകാശം വേണം ഈ നാല് ഘടകങ്ങൾ ആവശ്യമാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ദാറ്റ് ഓർഗാനിസംസ് നീഡ് ടു സർവൈവ് യെസ് എയർ വായു വാട്ടർ ജലം സോയിൽ മണ്ണ് ആൻഡ് സൺലൈറ്റ് സൂര്യപ്രകാശം ഇനി നമ്മുടെ മീനിന് ജീവിക്കാൻ ഇവയൊന്നും കൂടാതെ മറ്റെന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം നമുക്ക് ആ കുളത്തിലേക്ക് ഒന്ന് പോയാലോ എല്ലാവർക്കും കുളം ഇഷ്ടപ്പെട്ടോ കുളത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടില്ലേ ആ ആ കുളത്തിന്റെ കരയിലും കുളത്തിലുമായി ഒത്തിരി ഒത്തിരി ജീവികളെ കണ്ടു അല്ലേ ജീവനുള്ളവയുണ്ട് ജീവനില്ലാത്തവയുണ്ട് നമുക്കതെല്ലാം ഒന്ന് എഴുതി നോക്കിയാലോ അപ്പൊ നമ്മൾ കുളത്തിൽ കണ്ട ജീവനുള്ളത് ഏതൊക്കെയാ ലിവിങ് തിങ്സ് ആ ഫിഷ് മത്സ്യം ഫ്രോഗ് തവള ടോർട്ടോയ്സ് ആമ വാട്ടർ പ്ലാന്റ്സ് ജലസസ്യങ്ങൾ പിന്നെ നമ്മൾ കണ്ട ജീവനില്ലാത്ത ഏതൊക്കെയാ നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാ ആ മണ്ണ് സോയിൽ പിന്നെ വാട്ടർ ജലം പിന്നെയോ പാറ റോക്ക് ഇങ്ങനെ നമുക്ക് ചുറ്റുപാടും ധാരാളം ജീവനുള്ള ഘടകങ്ങളുണ്ട് ജീവനില്ലാത്ത ഘടകങ്ങളുണ്ട് ഈ ജീവനുള്ള ഘടകങ്ങളെ ഒരു പേര് പറയും എന്താണെന്നറിയോ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് ജീവീയ ഘടകങ്ങൾ ജീവനില്ലാത്ത ഘടകങ്ങളെ എന്ത് വിളിക്കും അജീവീയ ഘടകങ്ങൾ അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സ് അപ്പോ ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ് ജീവനുള്ളവയെല്ലാം ജീവീയ ഘടകങ്ങളും ജീവനില്ലാത്തവയെല്ലാം അജീവീയ ഘടകങ്ങളുമാകുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ നാല് ഘടകങ്ങളെ കുറിച്ച് ഏതൊക്കെയായിരുന്നു ജലം മണ്ണ് വായു സൂര്യപ്രകാശം ഇവ നാലും ജീവനില്ലാത്തതാണ് അല്ലേ അപ്പോൾ ഇവയെല്ലാം അജീവീയ ഘടകങ്ങളാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് നിങ്ങളെല്ലാവരും പുൽച്ചാടി കണ്ടിട്ടില്ലേ പുല്ലിലൂടെ ചാടിച്ചാടി കളിക്കുന്ന ആ ആ പുൽച്ചാടി എന്താ കഴിക്കുന്നത് പുല്ല് അല്ലേ പുൽച്ചാടിയെ കഴിക്കുന്നതോ തവള തവളയെ കഴിക്കുന്നതോ പാമ്പ് അപ്പോൾ പാമ്പ് തവളയെ ആശ്രയിക്കുന്നു തവള പുൽച്ചാടിയെ ആശ്രയിക്കുന്നു പുല്ല് ആരെയൊക്കെ ആശ്രയിക്കുന്നു ആ പുല്ല് വളരാൻ സൂര്യപ്രകാശവും വെള്ളവും വേണം സൂര്യപ്രകാശവും വെള്ളവും അജീവിയ ഘടകങ്ങളാണെന്ന് പറഞ്ഞു
പുല്ലും തവളയും പുൽച്ചാടിയും പാമ്പും ഒക്കെയോ ജീവനുള്ളതാണ്. അപ്പോൾ അവയെല്ലാം ജീവിയ ഘടകങ്ങളും. അപ്പോൾ ഈ അജീവിയ ഘടകങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു അല്ലേ, പരസ്പരം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ മത്സ്യം എങ്ങനെയാണ് മറ്റു ജീവികളെ ആശ്രയിക്കുന്നത്? ആ, മത്സ്യം ജലത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. ജലം ഒരു അജീവിയ ഘടകവുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജീവനുള്ള മത്സ്യം, ജീവിയ ഘടകമായ മത്സ്യം അജീവിയ ഘടകമായ ജലത്തെ ആശ്രയിക്കുന്നുണ്ട്. മാത്രവുമല്ല ജലത്തിലെ ചെറിയ ചെറിയ സസ്യങ്ങൾ, ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ മത്സ്യം ആഹാരവുമാക്കുന്നുണ്ട്. അപ്പോൾ ജലം എങ്ങനെയാണ് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നത്? ആ, ജലത്തിനുള്ളിൽ ധാരാളം ജലസസ്യങ്ങളും ജലജീവികളും വളരുന്നു. അതായത് ജലം മറ്റു ജീവികൾക്ക് വാസസ്ഥലമൊരുക്കുന്നു. അപ്പോൾ ആൽമരമോ? ആൽമരം ജീവിയ ഘടകമാണോ അജീവിയ ഘടകമാണോ? ആ, ആൽമരം വളരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ജീവനുള്ള ഘടകമാണ്. അപ്പോൾ ജീവിയ ഘടകമാണ്. ആൽമരം എവിടെയാണ് ജീവിക്കുന്നത്? ആ, മണ്ണിൽ. അപ്പോൾ മണ്ണ് അജീവിയ ഘടകവുമാണ്. അപ്പോൾ ജീവനുള്ള ആൽമരം, ജീവിയ ഘടകമായ ആൽമരം ജീവനില്ലാത്ത മണ്ണിനെ ആശ്രയിക്കുന്നു, അജീവിയ ഘടകമായ മണ്ണിനെ ആശ്രയിക്കുന്നു. മാത്രമല്ല ആൽമരത്തിലെ ഇലകളും കായകളുമൊക്കെ മണ്ണിലേക്ക് വീണ് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്നു. ആൽമരത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണൊലിപ്പ് തടയുന്നു. അതുവഴി മണ്ണിനെ ജലാംശമുള്ളതാക്കി മാറ്റുന്നു അല്ലേ. ഇനി നമ്മുടെ വെള്ളത്തിൽ വളരുന്ന താമര എങ്ങനെയാണ് മറ്റു ജീവികളെ സഹായിക്കുന്നത്? ആ, ജലത്തിലെ തവള, ഞണ്ട് തുടങ്ങിയ ചെറു ജീവികൾക്ക് താൽക്കാലികമായിട്ട് ഒരു വാസസ്ഥലം അല്ലെങ്കിൽ ഒരു വിശ്രമസ്ഥലം നൽകുന്നു. പിന്നെയോ, വണ്ട്, തേനീച്ച എന്നിവയ്ക്കൊക്കെ ആഹാരം നൽകുന്നു. പിന്നെ ഒരു വാസസ്ഥലമാണ് പാറ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പാറക്കെട്ടുകൾ എങ്ങനെയാണ് ജീവികൾ സഹായിക്കുന്നത്? ആമ, ഞണ്ട്, തവള തുടങ്ങിയ ചെറു ജീവികൾക്ക് ഒരു താൽക്കാലിക വാസസ്ഥലം ഒരുക്കുന്നുണ്ട് പാറ. പിന്നെയോ, ചെറിയ ചെറിയ സസ്യങ്ങൾ പാറയിൽ പറ്റി പിടിച്ച് വളരുന്നുണ്ട്. ഇനി വായു. വായു എങ്ങനെയാണ് മറ്റു ജീവികളെ സഹായിക്കുന്നത്? എല്ലാ ജീവികളും ശ്വസിക്കുന്നത് ഈ വായുവാണ് അല്ലേ. അപ്പോൾ ജീവനുള്ളവയെല്ലാം അജീവിയ ഘടകമായ വായുവിനെ ആശ്രയിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് സഹായിച്ച് കഴിയുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമുക്കൊരു പേര് വിളിക്കാം. എന്താണെന്നറിയോ? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം. എന്താണ് ആവാസ വ്യവസ്ഥ? ഇവിടെ ജീവിയ ഘടകങ്ങളുണ്ടാവും, അജീവിയ ഘടകങ്ങളും ഉണ്ടാവും. ഇവ പരസ്പരം ആശ്രയിച്ച് സഹായിച്ച് കഴിയുന്നു. അത്തരം സ്ഥലങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ഒരെണ്ണം പഠിച്ചു ഇപ്പൊ. ഏതാണ്? ആ, കുളം. കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ ധാരാളം ജീവിയ ഘടകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, അജീവിയ ഘടകങ്ങളെ പരിചയപ്പെട്ടു. ഇവ എങ്ങനെ പരസ്പരം ആശ്രയിച്ചു കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു ആവാസ വ്യവസ്ഥയുടെ പേര് പറയാമോ? അറിയാമോ? ആ, നിങ്ങൾക്ക് സുപരിചിതമായ വയൽ അല്ലെങ്കിൽ പാടം. പിന്നെയോ, കാവുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാവുകൾ. ആ, ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, അവിടെ എന്തെല്ലാം ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ആണുള്ളതെന്ന് നോക്കാം.
കണ്ടില്ലേ കാവ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതൊരു ആവാസ വ്യവസ്ഥയാണെന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. ധാരാളം ജീവി ഘടകങ്ങളെ അജീവിക ഘടകങ്ങളെ കണ്ടില്ലേ? വള്ളിപ്പടർപ്പുകള്, പലതരം സസ്യങ്ങള്, ചെറിയ ചെറിയ ജീവികള് കണ്ടില്ലേ? ആ ഇതുപോലെ നമുക്ക് ചുറ്റുപാടും ധാരാളം ആവാസ വ്യവസ്ഥകളുണ്ട്. ആവാസ വ്യവസ്ഥകളുടെ പ്രത്യേകത എന്താ? അവിടെ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഉണ്ടാവും. അവ പരസ്പരം ആശ്രയിച്ചായിരിക്കും കഴിയുന്നുണ്ടാവുക. ഒന്ന് ഒന്നിന് സഹായമായിട്ടായിരിക്കും അവിടെ ജീവിക്കുന്നുണ്ടാവുക. അത്തരം ആവാസ വ്യവസ്ഥകൾ കണ്ടെത്തി അവയുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യണം. മാത്രമല്ല അവിടെയുള്ള ജീവികളെല്ലാം എങ്ങനെ പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു എന്നതും കൂടി പട്ടികപ്പെടുത്തണം.